നഴ്സിംഗ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ ചെലവേറിയ ഒന്നാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ലോണാണ് ആകെയുള്ളൊരു ആശ്രയം. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണിനെ സംബന്ധിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണിനെ സംബന്ധിച്ചുള്ള നിരവധി തെറ്റായ ധാരണകൾ പലർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എന്നുള്ളത് നമുക്കറിയാം, കേരളത്തിലായാലും കേരളത്തിൽ പുറത്തേക്കാണെങ്കിലും, അതായത് കേരളത്തിൽ പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന നിരവധി കുട്ടികൾ ആശ്രയിക്കുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ ലോൺ. അത് എല്ലാ ഫീൽഡിലും, നഴ്സിംഗ് ആയിക്കോട്ടെ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മറ്റുള്ള സയൻസ് കോഴ്സുകളായിക്കോട്ടെ, ഇവയിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ലോൺ നിരവധി കുട്ടികൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വലിയൊരു ബാധ്യത വരുത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെയാണ് ഒരു ബാങ്കിൽ നിന്നും ലഭിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് ഈ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഏജൻസികളാണെങ്കിലും പലരുടെയും പരസ്യവാക്കുകളിലൊക്കെ ആണെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ ഞങ്ങൾ നേടിയെടുത്തു തരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എഡ്യൂക്കേഷൻ ലോൺ എന്നുള്ളത് അത് നമ്മൾ പഠിക്കുന്ന കുട്ടിയും അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റും ബാങ്കുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് മാത്രമാണ് എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷനാക്കുക. അല്ലാതെ ഒരു ഏജൻറ്റ് മുഖേനയോ അല്ലെങ്കിൽ മറ്റുള്ള കോളേജുകൾ ഇടപെട്ടാലോ ഒന്നും എഡ്യൂക്കേഷൻ ലോണുകൾ സാങ്ഷനാക്കി കിട്ടുകയില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. അതിനായി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ബന്ധപ്പെട്ട രേഖകളെല്ലാം ഏറ്റവും അടുത്തുള്ള ബാങ്കിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കിൽ നിന്നും അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമാണ് എഡ്യൂക്കേഷൻ ലോണുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ലിമിറ്റുകളാണ്. അപ്പോൾ 400,000 വരെ യാതൊരു അസറ്റുകളും, അതായത് യാതൊരു അനുബന്ധമായിട്ടുള്ള ഈ പറഞ്ഞ ആധാരം മുതലായ അസറ്റുകളൊന്നും നമ്മൾ നൽകേണ്ടതായിട്ടില്ല. പേഴ്സണൽ ലോൺ എന്ന നിലയിൽ കാൻഡിഡേറ്റിൻ്റെ പേരിൽ തന്നെ ആയിരിക്കും നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ 400,000 വരെയുള്ള ലോണുകൾ പാസ്സാക്കപ്പെടുക. ഇതുകൂടാതെ തന്നെ 700,000 വരെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന യാതൊരു ബന്ധപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ അസറ്റുകളൊന്നും സബ്മിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഗാർഡിയൻ അല്ലെങ്കിൽ പേരൻസിൻ്റെയും കൂടെ പേരുകൾ ഉൾപ്പെടുത്തും എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമ്മൾ ബാങ്കിൽ നൽകേണ്ടതായിട്ട് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ, എല്ലാ ബാങ്കുകൾക്കും അവരുടെ ജനറൽ ആപ്ലിക്കേഷൻ ഫോംസും കാര്യങ്ങളും ഉണ്ടാവും. ഇതുകൂടാതെ തന്നെ പാൻ കാർഡ് കുട്ടിയുടെ പേരിലും അതുപോലെ തന്നെ പേരൻറ്റിൻ്റെ പേരിലും ഒരു പാൻ കാർഡ് ഉണ്ടായിരിക്കണം. കൂടാതെ തന്നെ ഒരു ജോയിൻ്റ് അക്കൗണ്ടും ഇതിനു മുന്നേ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബന്ധപ്പെട്ട രേഖകൾ നിങ്ങൾക്ക് ബാങ്കിങ്ങിൽ ലഭിക്കുക. കൂടാതെ തന്നെ കോളേജിൽ നിന്നും ഏതാനും ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും ആദ്യമേ നമ്മൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ കുട്ടി ഏത് ഇയറിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ, അത് മെറിറ്റ് ബേസ് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു സാക്ഷ്യപത്രം കോളേജിൽ നിന്നുമാണ് നൽകേണ്ടത്. അതുകൂടാതെ തന്നെ നമ്മൾ ഏത് കോഴ്സുകളായാലും ആ കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകൾ, അഫിലിയേഷൻസ് അതോറിറ്റീസിൻ്റെ ഒക്കെ അഫിലിയേഷൻ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് പെർമിഷൻ അതോറിറ്റീസിൻ്റെ പെർമിഷൻ ലെറ്ററുകൾ, അഫിലിയേഷൻ ലെറ്ററുകൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നഴ്സിംഗ് കോഴ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലിയേഷൻ ലെറ്റർ, അതുകൂടാതെ നമ്മൾ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ, ഇപ്പം കർണാടകത്തിലാണ് കർണാടക നഴ്സിംഗ് കൗൺസിൽ, കേരളത്തിലാണ് കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ്, കൂടാതെ യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള അഫിലിയേഷൻ ലെറ്റേഴ്സ്, ഇതുകൂടാതെ കർണാടക സ്റ്റേറ്റ് അല്ലെങ്കിൽ അതായത് സ്റ്റേറ്റ് ബോർഡിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന അഫിലിയേഷൻ ലെറ്റേഴ്സായിട്ട് നമ്മൾ കരസ്ഥമാക്കേണ്ടത്. കൂടാതെ തന്നെ നമ്മൾ ഓരോ കോഴ്സുകൾക്കും 3 വർഷം അല്ലെങ്കിൽ 4 വർഷം എത്രയാണ് കോഴ്സ് ഡ്യൂറേഷൻ, അതിനനുബന്ധിച്ചിട്ടുള്ള ഫീസുകളും കാര്യങ്ങളും എല്ലാം, അതായത് വ്യക്തമായിട്ടുള്ളൊരു ഫീസ് സ്ട്രക്ചറും നമ്മൾ ബാങ്കിൽ നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമായിരിക്കും നമ്മൾ നമ്മുടെ ലോണുകൾ അപ്രൂവലായിട്ട് ലഭിക്കുക. ഇതുകൂടാതെ തന്നെ നമ്മുടെ കരമടച്ചതിൻ്റെ റെസിപ്റ്റിൻ്റെ കോപ്പി, ഏതാനും ചില പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, പിന്നെ ആധാറിൻ്റെ കോപ്പി, SSLC+2 തുടങ്ങിയവയുടെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ്, ഇത്രയുമാണ് ഏകദേശം നമ്മൾ ഡോക്യുമെൻ്റ്സ് ആയിട്ട് നമ്മൾ ബാങ്കിൽ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഒരു പ്രോസസ്സിംഗ് ടൈം ഉണ്ടാവും. ഓരോ ബാങ്കിൽ നിന്നും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം ഉണ്ടാവും. ചില ബാങ്കിൽ 1 മാസം എടുക്കാം, ചില ബാങ്കുകൾ 3-4 മാസമോ അതിലേറെയോ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ ബാങ്കിങ്ങിലും പ്രോസസ്സിംഗ് ടൈമിൻ്റെ വ്യത്യാസം അനുസരിച്ച് നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആകേണ്ട സമയവും
നീണ്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ലോൺ സാങ്ഷനായി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ആ എമൗണ്ട് എത്രയാണോ നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫീസിന് ആനുപാതികമായിട്ട്, ഇപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഇയർ ഫീസ് എന്നെങ്കിൽ, നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ അയക്കുന്ന 5 ലാക്സ് ആണ് അല്ല 4 ലാക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഉള്ളൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് റിലീസ് ചെയ്യപ്പെടുക. അപ്പോൾ ഇതാണ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവുക. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് നമുക്ക് ഈ എഡ്യൂക്കേഷൻ ലോൺ അല്ലെങ്കിൽ വൺസ് സാങ്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലും കേരളത്തിന് വെളിയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പല രീതിയിലാണ് ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുക. അതായത് കേരളത്തിലെ എല്ലാ കോഴ്സുകൾക്കും നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് മുഴുവൻ അടച്ചതിന് ശേഷം മാത്രമാണ് എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ലഭിക്കുക. അതായത് ഇപ്പം നേഴ്സിംഗ് കോഴ്സിലേക്ക് നിങ്ങൾ പഠിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ഫീസ്, അതായത് ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, മറ്റുള്ള ഹോസ്റ്റൽ മെസ്സ്, മറ്റുള്ള എല്ലാ ഫീസുകളും അടച്ച്, ഇപ്പോൾ ചില കോളേജുകളിലൊക്കെ മെസ്സൊക്കെ ചില പ്രാവശ്യങ്ങളും മാസാമാസം അടച്ചാൽ മതിയാകും, എങ്കിലും മറ്റുള്ള എല്ലാ ഫീസുകളും നിങ്ങൾ അടച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ നിന്നും ഫീസ് അടച്ചിട്ടായിരിക്കും നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുകയും ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുകയും ചെയ്ത്, അതിനുശേഷമാണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആകുക എന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും വൺസ് സാങ്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടച്ച പേയ്മെൻറ്റിൻ്റെ റിസിപ്റ്റുകൾ ബാങ്കിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ മാത്രം നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതായിരിക്കും. അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ മുതൽ വരുന്ന ഫീസുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങളുടെ പഠിക്കുന്ന കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കോളേജിൻ്റെ പേരിൽ DD ആയിട്ടായിരിക്കും ലഭിക്കപ്പെടുക. അല്ലാതെ നിങ്ങൾക്ക് ക്യാഷായിട്ട് സെക്കൻഡ് ഇയർ മുതൽ ലഭിക്കുകയില്ല എന്നുള്ളതും കൂടെ ഓർമ്മിക്കുക. അതേസമയം നിങ്ങൾ കേരളത്തിൻ്റെ പുറത്തുള്ള കോളേജുകളിലാണ് അഡ്മിഷൻസ് എടുക്കുന്നതെങ്കിൽ പല കോളേജുകളും പല രീതിയിലായിരിക്കും. ചില കോളേജുകളിൽ അവർ ഒരു പക്ഷേയെങ്കിൽ കുറേ സമയം നിങ്ങൾക്ക് അനുവദിച്ചു തന്നേക്കാം. ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ആദ്യമേ തന്നെ പ്രീ ബുക്ക് ചെയ്യാനായിട്ടൊക്കെ എമൗണ്ട് അടച്ചതിന് ശേഷം നിങ്ങൾ സർട്ടിഫിക്കറ്റ്സുകളും കാര്യങ്ങളും ഹാജരാക്കുമ്പോൾ തന്നെ ഒരു പക്ഷേയെങ്കിൽ ഈ പറയുന്ന ലോണിന് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ, അതായത് ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പല കോളേജുകളിൽ നിങ്ങൾക്ക് ലോണിന് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ അവിടെ റിലീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ലോണിന് ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. വൺസ് ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സപ്പോസ് ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ആ ഒരു എമൗണ്ടിൽ നിന്ന്, ലോൺ എമൗണ്ടിൽ നിന്നേ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഫീസിൽ അടയ്ക്കാനായിട്ടും സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 80-90% സാഹചര്യങ്ങൾ മിക്കവാറും തന്നെ ലോൺ സാങ്ഷനായുള്ള സമയം നീണ്ടു പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് കഴിവതും ഒന്ന് മുന്നേ കാണുവാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഒരു ടെമ്പററി ആയിട്ടാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ അറേഞ്ച് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഫീസ് അടയ്ക്കുകയും നിങ്ങളുടെ അഡ്മിഷൻസ് ക്യാൻസൽ ആകാതെ മുന്നോട്ട് സേഫായിട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. കേരളത്തിലായാലും കേരളത്തിന് പുറത്താണെങ്കിലും നമ്മൾ ഫീസ് അടയ്ക്കാതെ പല കോഴ്സുകൾക്കും, പ്രത്യേകിച്ച് ഡിമാൻഡുള്ള കോഴ്സുകൾക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം ഇതാണ്, ഏത് ബാങ്കിൽ നിന്നും നിങ്ങൾ ലോൺ എടുക്കണം എന്നുള്ളത്. ഞാൻ കഴിവതും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ലോൺ എടുക്കണം എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. കാരണം നമുക്കറിയാം ന്യൂ ജനറേഷൻ ബാങ്കുകൾ, നിരവധി ന്യൂ ജനറേഷൻ ബാങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പല ബാങ്കുകളിലും ഈ പറയുന്ന രീതിയിൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയൊരു ഉയർന്ന പലിശയ്ക്ക് മേൽ പലിശ എന്നുള്ളതെങ്കിൽ കൂട്ടുപലിശ കൂടി നല്ലൊരു തുക നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ പല നാഷണലൈസ്ഡ് ബാങ്കുകളും സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന എമൗണ്ടുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളിലാണ് ഈ പറയുന്ന ഫീസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കുറവുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിവതും നാഷണലൈസ്ഡ് ബാങ്കുകൾ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ചില കോളേജിൽ നിന്നും ചില ഏജൻസിയുടെ പുറത്തു നോക്കുകയാണെങ്കിലും അവർ പറയുന്ന ഒരു കാര്യം 100% അവർ ലോൺസ് ചെയ്ത് കൊടുക്കും. അതായത് 1 രൂപ പോലും വേണ്ട, ഫുൾ ലോണിലേക്ക് വരും. അപ്പോൾ അത് മാത്രമല്ല, ചില കോളേജിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതായത് മാസാമാസം മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ടൊരു ഫിനാൻഷ്യൽ അഡ്വൈസസ് എടുത്തതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയൊരു ബാധ്യത, കാരണം 5 ലക്ഷത്തിന് ലോൺ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ചിലപ്പോൾ 10 ലക്ഷത്തിലും തീരാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് ഏതൊക്കെ ബാങ്കിൽ നിന്നാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. പല കുട്ടികളും കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ്,
എല്ലാ ബാങ്കിൽ നിന്നും ഇത്ര എമൗണ്ട് ലോൺ സാങ്ഷൻ ആകുന്നില്ല. അപ്പോൾ നമുക്കൊരു ബാങ്കിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് പല ഘട്ടങ്ങളിലായിരിക്കും പോകുന്നത്. അതായത് ഇപ്പോൾ ബാങ്കിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ നോക്കാറുണ്ട്. അപ്പോൾ സിബിൽ സ്കോർ എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ മൈനർ ആയതുകൊണ്ട് തന്നെ പേരൻറ്റിൻ്റെ സിബിൽ സ്കോർ ആയിരിക്കും നോക്കുന്നത്. അതായത് കൂടുതൽ ബാധ്യതകളൊക്കെ വരുത്തിയിട്ടുള്ള ഫാമിലിയാണോ അല്ലെങ്കിൽ പേരൻ്റാണോ ഗാർഡിയൻ്റെ, അങ്ങനത്തെയുള്ള ഫിനാൻഷ്യൽ ഹിസ്റ്ററീസ് ഒക്കെ അവർ പരിശോധിക്കുന്നതാണ്. അപ്പോൾ റീപേയ്മെൻ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ലോൺ എമൗണ്ടുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കരമടിച്ച റെസിപ്റ്റ് അവർ ഹാജരാക്കുക. കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞ എമൗണ്ടൊക്കെ റിക്കവർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുള്ളൊരു അസറ്റ് നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കരമടച്ച റെസിപ്റ്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് താമസിക്കുന്നവർ, സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തവർക്കൊക്കെ ഒരു പക്ഷേങ്കിൽ ബാങ്ക് ലോൺ ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവാറില്ല, പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പല കുട്ടികൾക്കും സംശയമാണ് എപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ലോണുകൾ തിരിച്ചടച്ച് തുടങ്ങേണ്ടതായിട്ട് വരിക. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണിൻ്റെ അത് പറയുന്ന ഒരു കാര്യം ഇതാണ്, അതായത് നമ്മൾ എന്നാണോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം വരെ ഉള്ള സമയമുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ലോണുകൾ തിരിച്ചടച്ച് തുടങ്ങേണ്ട ഒരു സമയം വരുന്നതാണ്. അതായത് ഇപ്പോൾ നേഴ്സിംഗ് BSc നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഒരു വർഷം കൂടെ കഴിഞ്ഞ് 5ാം വർഷം മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന റീപേയ്മെൻറ്റുകൾ, അതായത് ലോൺ എമൗണ്ടുകൾ തിരിച്ച് നൽകേണ്ടതായിട്ടുണ്ട്. അതാണ് ഒരു മാക്സിമം ടൈം നമുക്ക് നൽകുക. അതേസമയം ജനറൽ നഴ്സിംഗ് തുടങ്ങി അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സാണെന്നുണ്ടെങ്കിൽ 4ാം വർഷം മുതൽ നിങ്ങൾ റീപേയ്മെൻറ്റുകൾ അടച്ചു നൽകേണ്ടതായിട്ടുണ്ട്. ലോണിൻ്റെ പലിശകൾ, എഡ്യൂക്കേഷൻ ലോണിൻ്റെ പലിശകൾ പല ബാങ്കിൽ നിന്നും ചില ചില വ്യത്യാസങ്ങളുണ്ടാവും. എന്നെങ്കിലും നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 9.5 റേഞ്ചിൽ തന്നെയാണ് എഡ്യൂക്കേഷൻ ലോണിൻ്റെയും ഇൻട്രസ്റ്റ് നിൽക്കുക. അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളതെന്ന് മനസ്സിലാക്കുക. ഇവിടെ തന്നെ ഗേൾസിനായിരിക്കും കമ്പാരറ്റീവ്ലി ഇൻട്രസ്റ്റ് ഒരു 0.5% ബോയ്സിനേക്കാളും കുറവുണ്ട്. കൂടാതെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കണ്ടമാനം ലോണുകൾ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിന് ഏകദേശം ഒരു 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ കോഴ്സ് ഫീ അല്ലെങ്കിൽ എല്ലാ ചിലവുകളും വരുന്നത്. അന്ന് 10 ലക്ഷം രൂപയും നിങ്ങൾക്ക് ലോൺ എടുത്തേക്കാം എന്നുള്ളൊരു മോട്ടീവിലും, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ 7 ലക്ഷം നിങ്ങൾക്ക് സാങ്ഷനാണ്, ഞാൻ പറഞ്ഞല്ലോ 7 ലക്ഷം വരെ നിങ്ങൾക്ക് അസറ്റ് വെക്കാതെ തന്നെ നിങ്ങൾക്ക് സാങ്ഷനാക്കാൻ പറ്റും. അപ്പോൾ 7 ലക്ഷത്തിൻ്റെ ഫുൾ എമൗണ്ട് ലോണുകൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഫീ റീപേയ്മെൻറ്റിൻ്റെ അളവുകൾ അല്ലെങ്കിൽ പരിധികളൊക്കെ കണ്ടമാനം കൂടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള എമൗണ്ടും കൂടെ കൂട്ടി ഏറ്റവും മിനിമലായിട്ടുള്ള എമൗണ്ടുകൾ ലോൺ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്കുകാരും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ലോൺ എടുക്കുന്നുണ്ട്, ലോൺ സാങ്ഷൻ ആകുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാ മാസവും ഇപ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ എല്ലാ മാസവും ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള രീതിയിൽ, ഉദാഹരണമായിട്ട് ഏകദേശം ഒരു 2000 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ മന്ത്ലി നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു തീർക്കുകയാണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ വലിയൊരു ബാധ്യത കാണാൻ സാധ്യതയില്ല. ഒരു ചെറിയൊരു എമൗണ്ട് എങ്കിലും നമുക്ക് ഈ പറയുന്ന ടോട്ടൽ എമൗണ്ടിൽ നിന്നും കുറയാനുള്ള സാഹചര്യമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് 1000 രൂപയോ 2000 രൂപയോ മാസം കെട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ മാസവും ചെറിയൊരു എമൗണ്ട് അടച്ച് നിങ്ങളുടെ ലോൺ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ മാനേജ് ചെയ്യാം. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 5ാം വർഷം മുതൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന റീപേയ്മെൻറ്റ് അടച്ചു തുടങ്ങുക. ഇതുകൂടാതെ തന്നെ ചില ബാങ്കുകൾ ഓരോ ഇയർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അക്കാഡമിക് പ്രൊഫഷൻസി അവർ നോക്കാറുണ്ട്. വൺസ് ലോൺ സാങ്ഷൻ ആയെന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ ഒരു പക്ഷേ എങ്കിൽ ഓരോ വർഷത്തെയും ഗ്രേസ് മാർക്കുകൾ പ്രോഗ്രസ്സുകളൊക്കെ അവർ ഒരു പക്ഷേ എങ്കിൽ ചില ബാങ്കുകാർ അവർ നോട്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല രീതിയിൽ അക്കാഡമിക്കലി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് പോവുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക, കോഴ്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പല ബാങ്കുകളിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഈ പറയുന്ന പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയും അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷകൾ നേടിയിരിക്കുന്ന അല്ലെങ്കിൽ മെറിറ്റ് അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾ എൻട്രൻസ് അല്ലെങ്കിൽ അഡ്മിഷൻ നേടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ചില ബാങ്കിൽ 80% മാർക്കുള്ള കുട്ടികളെ ആയിരിക്കും അവർ എലിജിബിൾ ആകുക അല്ലെങ്കിൽ ലോൺ എമൗണ്ട് സാങ്ഷൻ ആക്കുക. മിനിമം 80% കട്ട് ഓഫ് പറയാറുണ്ട്. ചിലവരാണെങ്കിൽ 60% ആയിരിക്കും പറയുക. ഓരോ ബാങ്കിൽ അനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുക, 60% താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന മിക്കവാറും ബാങ്കുകാർ അവർ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കാനായിട്ട് വൈമുഖ്യം കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഏതാനും ചില പോയിന്റ്സ് ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മൾ പഠിക്കാനുള്ള കോളേജിൽ വേണ്ടത്ര അഫിലിയേഷൻസ് ഉണ്ടോ, അംഗീകാരങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നഴ്സിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒക്കെ പ്രോപ്പറായിട്ടുള്ള അഫിലിയേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല ബാങ്കിൽ നിന്നും എഡ്യൂക്കേഷൻ ലോൺ റിജക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ്. രണ്ടാമതൊരു കാര്യം, നിങ്ങൾ ഏറ്റവും ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കുക, നിങ്ങളെ ഫിനാൻഷ്യൽ ബാക്കപ്പ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലോൺ എമൗണ്ട് മാത്രം നിങ്ങൾ ബാങ്കിൽ നിന്നും ഈ എഡ്യൂക്കേഷൻ ലോണായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ബാങ്കിൽ തന്നെ, കഴിവതും നാഷണലൈസ്ഡ് ബാങ്കുകൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും അടുത്തുള്ള ബാങ്കിൽ തന്നെ നിങ്ങൾ പോയി ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻസ് കാര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമത്തൊരു കാര്യം, നിങ്ങൾ അക്കാഡമിക് പ്രൊഫിഷ്യൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ അക്കാഡമിക്സ് മുന്നോട്ട് പോവുക, ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിലുള്ള അക്കാഡമിക് പ്രോഗ്രസ് കിട്ടുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന, നല്ല ട്രെയിനിങ് ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ലോണിനെ സംബന്ധിച്ചുള്ള ഒരു ഓവറോൾ വ്യൂ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയോ, അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.